കോൺഗ്രസിനെ തകർക്കാൻ ബി ജെ പിക്ക് പുറം ചൊറിയുന്നത് സി പി എം നിർത്തണമെന്ന് രമേശ് ചെന്നിത്തല. കേരള നിയമസഭയിൽ എം വി ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കുള്ള മറുപടിയിലായിരുന്നു രമേശ് ചെന്നിത്തലയുടെ വിമർശനം. സി പി എം തകരണമെന്ന് കോൺഗ്രസ് ഇന്നും ആഗ്രഹിക്കുന്നില്ല, നാളെയും ആഗ്രഹിക്കില്ല. എന്നാൽ കേരളത്തിലെ സി പി എം ബംഗാളിലെ പാർട്ടിയുടെ അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. കേരളത്തിലെ ജനം പിണറായി വിജയനും അദ്ദേഹം പറയുന്ന രാഷ്ട്രീയത്തിനും പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാരിനും എതിരാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് 18 സീറ്റിൽ യു ഡി എഫ് ജയിച്ചത് അപരാധം പോലെയാണ് എം വി ഗോവിന്ദൻ പറയുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്തല്ലേ യു ഡി എഫ് ജയിച്ചത്? അസത്യപ്രചരണങ്ങളെ മുഴുവൻ തള്ളിയാണ് ജനം വോട്ടിട്ടത്. സംസ്ഥാന സർക്കാരിന്റെ അധികാര ഗർവിനും ധാർഷ്ട്യത്തിനും എതിരായി നിൽക്കുന്നതായിരുന്നു ജനവിധി. അതേസമയം തോൽവിക്ക് കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമെന്നാണ് സി പി ഐ ജില്ലാ കമ്മിറ്റികളുടെ വിമർശനം. പാലിലിട്ട കാഞ്ഞിരക്കുരു പോലെയാണ് പിണറായി വിജയനെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തകർപ്പൻ വിജയത്തിന്റെ കരുത്തിൽ നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ ബാർകോഴ വിഷയം ഉയർത്തി പ്രതിപക്ഷം ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കി. ബഹളത്തിനിടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓരോ വാർഡ് വീതം വർദ്ധിപ്പിക്കുന്നതിനുള്ള കേരള മുനിസിപ്പാലിറ്റി 2nd ഭേദഗതി ബില്ലും കേരള പഞ്ചായത്തിരാജ് 2nd ഭേദഗതി ബില്ലും 5 മിനിറ്റിൽ പാസാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. മലബാർ മേഖലയിലെ +1 സീറ്റ് വിഷയത്തിൽ നിയമസഭയിൽ സർക്കാർ പ്രതിപക്ഷ വാക്പോരുണ്ടായി. വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് എം ഷംസുദ്ദീൻ എം എൽ എ സമർപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. മലബാർ മേഖലയിൽ ലഭ്യമായ സീറ്റുകളുടെയും അപേക്ഷകരുടെയും കണക്കുകൾ ജില്ല തിരിച്ച് വിശദീകരിച്ചായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകിയത്. തുടർന്ന് നോട്ടീസ് നൽകിയ എം ഷംസുദ്ദീൻ എം എൽ എ മന്ത്രി അവതരിപ്പിച്ച കണക്കുകൾ തെറ്റാണെന്ന് വാദിച്ചു. ആവശ്യത്തിന് സീറ്റ് മലപ്പുറത്ത് ലഭ്യമാണെന്നും കഴിഞ്ഞ വർഷവും അഡ്മിഷൻ പൂർത്തിയായപ്പോൾ സീറ്റുകൾ ബാക്കി വന്നുവെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞപ്പോൾ നിയമസഭയിൽ വസ്തുതാവിരുദ്ധ കണക്കുകൾ നിരത്തിയത് തന്നെ അവകാശ ലംഘന കുറ്റമാണെന്നും ഫുൾ A+ കിട്ടിയ പല കുട്ടികൾക്കും ആദ്യ അലോട്ട്മെന്റിൽ +1 പ്രവേശനം ലഭിച്ചിട്ടില്ലെന്നായിരുന്നു എം ഷംസുദ്ദീൻ എം എൽ എ നൽകിയ മറുപടി. ഉദ്യോഗസ്ഥർ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ട് നിയമസഭയിൽ വയ്ക്കണം. 150 അധികം ബാച്ചുകൾ വർദ്ധിപ്പിക്കണമെന്നായിരുന്നു കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ട്. താൽക്കാലിക ബാച്ചുകൾ കൊടുക്കുന്നതല്ല പരിഹാരം. ഫുൾ A+ നേടിയവർക്ക് പോലും അവർ ആഗ്രഹിക്കുന്ന സയൻസ് ബാച്ച് ലഭിക്കില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. 13 ഒരു A+ പോലും കിട്ടാത്ത കുട്ടിക്ക് ആഗ്രഹിക്കുന്ന സയൻസ് ബാച്ച് ലഭിക്കും. കോടതിയിൽ ഒരു കുട്ടി പോലും പരാതിപ്പെട്ടിട്ടില്ലെന്നാണ് മന്ത്രി പറഞ്ഞത്. 100 രക്ഷിതാക്കളാണ് പരാതിയുമായി കോടതിയെ സമീപിച്ചത്. താലൂക്ക് തലത്തിൽ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ടോ അത്രയും സീറ്റ് ലഭ്യമാക്കണമെന്നും എം എൽ എ പറഞ്ഞു. 17,000 സീറ്റ് ആദ്യ അലോട്ട്മെന്റിന് ശേഷവും ഒഴിഞ്ഞുകിടക്കുന്നുവെന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. സീറ്റ് ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് 30% സീറ്റ് വർദ്ധനവെന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവ് കണക്കുകളും നടപടികളും യാഥാർത്ഥ്യ വിരുദ്ധമാണെന്നും ആരോപിച്ചു. 30% വർദ്ധനവ് വരുമ്പോഴും ഒരു ക്ലാസ്സിൽ 75 കുട്ടികൾ ഇരിക്കേണ്ട അവസ്ഥയാണ് മലബാറിൽ. ഉന്നത വിദ്യാഭ്യാസത്തിനായി രാജ്യത്തിനകത്തെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും പോകുന്ന വിദ്യാർത്ഥികളുടെ ചിറകരിയുന്ന നടപടിയാണിതെന്നും പ്രതിപക്ഷം നിയമസഭയിൽ പറഞ്ഞു.